ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് കോം കിച്ചൺ ഇന്ന് ഞാനൊരു വാഴയ്ക്ക് ബജ്ജിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ഈവനിംഗ് സ്നാക്കായ നമ്മുടെ ബജ്ജിയാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ കൊണ്ട് നോക്കാം ആദ്യം തന്നെ നമ്മളൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പോളം നമ്മൾ കടലമാവ് ഇട്ടുകൊടുക്കുകയാണ് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മുടെ റൈസ് ഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിന് എരിവിനാവശ്യത്തിനായ മുളക് പൊടി ഒരു സ്പൂണോളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ചെറിയൊരു സ്പൂണോളം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമ്മൾ കാൽ സ്പൂണോളം ബേക്കിംഗ് സോഡ സോഡാ പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നമ്മുടെ ബാറ്റർ നല്ലൊരു സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമ്മൾക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഒത്തിരി ലൂസായി പോകാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് നമുക്കിതിനെ ആക്കിയെടുക്കാം അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മൂത്ത് ആയിട്ട് ഒത്തിരി ലൂസല്ല ഒരു തിക്നെസ്സിൽ എടുത്തിട്ടുണ്ട് നമ്മൾ ബനാന ഇട്ട് കൊടുക്കുമ്പോൾ അതിലേക്ക് ഒരു കോട്ടിംഗ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ഒരു തിക്നെസ്സിൽ എടുത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഇത്രയും മതിയാവും നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ നമ്മൾ ബജ്ജി തയ്യാറാക്കുന്നത് ഈ ഒരു വാഴയ്ക്കാണ് കേട്ടോ ഞാൻ ബജ്ജി തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തൊന്ന് ഒന്ന് കളഞ്ഞ ശേഷം നമുക്ക് പീൽ ചെയ്തിട്ട് തൊലിയെല്ലാം പീൽ ചെയ്ത ശേഷം നല്ലത് സ്ലൈസാക്കി കഴുകി മുറിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഞാൻ അതുപോലെ സ്ലൈസസ് ആയി കട്ട് ചെയ്ത് നല്ലതുപോലെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇനി നമുക്ക് ഈ നമ്മുടെ ബാറ്ററിലേക്ക് ഇതൊന്ന് ഓരോ പീസായിട്ട് ഇട്ടിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഈ ഒരു ഷേപ്പിലാണ് നിങ്ങൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസസ് വേണമെങ്കിലും ആക്കിയിട്ട് ഇത് ഈ ബാറ്ററിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിൽ ഫ്രൈ ചെയ്തിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായി വന്ന ശേഷം നമുക്ക് ഓരോ വാഴക്കായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബജിയെല്ലാം നല്ല സോഫ്റ്റും നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയിരിക്കുന്ന നമ്മുടെ വാഴക്കയെല്ലാം ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ റൈസ് ഫ്ലോറും സോഡാപ്പൊടിയും എല്ലാം ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ക്രിസ്പിനെസ്സും നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ല നമ്മുടെ ഉണ്ടാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബനാന ബജ്ജിയാണിത് അപ്പം എല്ലാം ഞാൻ ഇതുപോലെ നമ്മുടെ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുകയാണിത് നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ ബജ്ജി എല്ലാം റെഡി ആക്കിയെടുത്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് റെഡിയാക്കി